മാരി ക്ലോസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷബീർ മുഹമ്മദ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലത്തിന് സമീപത്തുള്ള ഒരു ഓട്ടോ വെൽഡിംഗ് വർക്ക്ഷോപ്പിന് മുമ്പിലാട്ടോ. എന്തായാലും നമുക്ക് ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചകളാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നത്. കോതമംഗലത്ത് സമീപത്തുള്ള ചെറിയ ചെറിയ തോട്ടിൽ പുഴകളിലൊക്കെ മത്സ്യം പിടിക്കാനായിട്ട് ഒരു ചേട്ടൻ ഒരു സ്വന്തമായി ഒരു വെള്ളമല്ല ഒരു സ്പീഡ് ബോട്ട് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കട്ടോ. എന്തായാലും നമുക്ക് അതിൻ്റെ കാഴ്ചകൾ ഒന്ന് പോയി കണ്ടുവെക്കാം. നമ്മൾ ഈ വർക്ക്ഷോപ്പിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതേ ഇവിടെ കാണാം. ഇതേ ബോട്ടിൻ്റെ ഫ്രെയിമിൻ്റെ ഒക്കെ വർക്കുകൾ ഏതാണ്ടൊക്കെ പകുതി ചെയ്ത ഒരു അവസ്ഥയിലാട്ടോ. എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേഷനുകളൊക്കെ നമുക്ക് സമീപത്തുള്ള വീഡിയോ വഴി കാണാവുന്ന കാഴ്ചയാണ്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ഇതേ ബോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. നമുക്ക് ആ കാണുന്ന ഭാഗത്ത് അതിൻ്റെ ഗ്ലാസിൻ്റെ ഫ്രെയിമുകളെല്ലാം തയ്യാറായി. ഇതിൻ്റെ എല്ലാം ഈ ബോട്ടിന് ആവശ്യമുള്ള ഫ്രെയിംസിൻ്റെ വർക്കുകളെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തുള്ള വർക്കുകൾ ഇതിൻ്റെ ഷീറ്റ് വെച്ച് ഈ ഭാഗങ്ങൾ കവർ ചെയ്യാനുള്ള വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളൂ. എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ഭാഗത്ത് വന്നാലിന്ന് കാണാൻ കഴിയുന്നത്. എന്തായാലും നമുക്കിതിന് അടുത്തേക്ക് എല്ലാ നിരത്തിലുള്ള കാഴ്ചകൾ. ഇതിനകത്ത് ഒരു ചെറിയൊരു സ്റ്റിയറിംഗ് ഭാഗങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിവിടെ നമുക്ക് കാണാം അതിൻ്റെ ബോട്ടിൻ്റെ ഒരു സ്റ്റിയറിംഗ്. സ്റ്റിയറിംഗ് നാല് ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്ത് കേബിളൊക്കെ ഇട്ട് ബന്ധിപ്പിച്ച രീതിയിലുള്ളൊരു സ്റ്റിയറിംഗ് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ ഫ്രെയിമിനകത്ത് കാണുന്നത് ഒരു ചെറിയ എഞ്ചിൻ്റെ കാഴ്ച കേട്ടോ. ഏലത്തോട്ടങ്ങളിലൊക്കെ മരുന്നടിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് ഈ ബോട്ടിൽ എഞ്ചിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്കവിടെ കാണാം. അവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന പ്രൊപ്പല്ലർ ഭാഗങ്ങളെല്ലാം കാണാൻ കേട്ടോ. എന്തായാലും നമുക്ക് ഇതിൻ്റെ തൊട്ട് പിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ കറക്ക് ഇപ്പം നമുക്ക് അതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ ബോട്ടിൻ്റെ റൊട്ടേഷൻ ഭാഗങ്ങൾ, ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാനുള്ള സ്റ്റിയറിംഗ് കണക്ഷൻ ഭാഗങ്ങളെല്ലാം ഇവിടെയെല്ലാം കാണാം. നമ്മളെന്തായാലും മുമ്പ് കാണുന്ന രീതിയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിലാട്ടോ ഈ ബോട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നടന്നു വരുന്നത്. ഇതിൻ്റെ എന്തായാലും തകൃതിയിലുള്ള വർക്കുകളൊക്കെയാണ് ആ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വംഭരൻ ചേട്ടൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിലെ ഇടവേളകളിലാട്ടോ ഈ ബോട്ടിൻ്റെ നിർമ്മാണം ഇങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സമീപ ഭാഗത്തായിട്ട് ഈ ബോട്ടിൻ്റെ കവർ ചെയ്യാനുള്ള ഭാഗങ്ങളുടെ ഷീറ്റുകളെല്ലാം ദൈവം എങ്ങനെ അതിന് അളവിൽ മുറിച്ചു വച്ചേക്കുന്ന ഒരു കാഴ്ച ഇവിടെ കാണുന്നുണ്ടോ. വിശ്വംഭരജേറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ കോളേഷനിലെ ഒരു ഓട്ടോ ബോഡി ബിൽഡ് വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമയത്ത് ഗ്യാപ്പ് വേളകളിൽ മാത്രമാണ് നമ്മുടെ ബോട്ടിൻ്റെ നിർമ്മാണങ്ങളെല്ലാം ഇവിടെ നടന്നു വരുന്നത്. എന്തായാലും നാലാളുകൾക്ക് ഒരേ സമയം സുഖമായി യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് ഈ ബോട്ടിൻ്റെ നിർമ്മാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വംഭരജേറിൻ്റെ ഈ ബോട്ടിൻ്റെ സമീപത്ത് തന്നെയുണ്ട് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പിന്നെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഏതായാലും ഇത്തരം ബോട്ടുകളൊക്കെ ഒരുപാടുള്ള ലക്ഷദ്വീപിൽ ഏറെ നാൾ ഓട്ടോ മെക്കാനിക്കും ഓട്ടോ ബോഡി വർക്ക്ഷോപ്പൊക്കെ ചെയ്ത ആ ചേട്ടൻ്റെ ലക്ഷദ്വീപിൽ നിന്നുള്ള അനുഭവ സമ്പത്തും കാഴ്ചപ്പാടമൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇത് ഇങ്ങനെയുള്ളൊരു ചെറിയൊരു ബോട്ടിൻ്റെ നിർമ്മാണം ആ ചേട്ടൻ ആരംഭിക്കാൻ തന്നെ കാരണം. എന്തായാലും സംഗതി എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ആരും നമ്മുടെ നാടുകളിൽ അധികം ചെയ്ത് കാണാത്ത ഒരു നിർമ്മാണമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേറെ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനില്ല. എന്തായാലും ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്ത്. ഈ ബോട്ടിൻ്റെ നിർമ്മാണങ്ങളൊക്കെ പൂർത്തിയാവുന്നതിനനുസരിച്ച് ബാക്കിയുള്ള അപ്ഡേഷൻ ഭാഗങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോ മാലിക് ക്രോസിൻ്റെ ഈ ചാനൽ വഴി കാണാവുന്നതാണ്. വേറെ കാഴ്ചകളൊന്നും ഇവിടെ നിന്ന് ഇപ്പോൾ ചിത്രീകരിക്കാനില്ല. ഇതിൻ്റെ ഈ ബോട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നതിനനുസരിച്ചുള്ള ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് മാലിക് ക്രോസിൻ്റെ ചാനലിൽ നിന്ന് കാണാവുന്നതാണ്. വിശ്വംഭരി ചേട്ടാ എത്രയും പെട്ടെന്ന് ബോട്ടിൻ്റെ നിർമ്മാണങ്ങളൊക്കെ പൂർത്തിയാവട്ടെ. എന്നിട്ട് നമുക്ക് പുലിയൂർ തോട്ടിലൂടെ ഒരു ബോട്ട് സവാരി. ഓക്കേ.